നമസ്കാരം. എല്ലാ സംസ്ഥാനങ്ങളിലും വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി തരംഗം ആഞ്ഞടിക്കുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. പ്രതിപക്ഷം നടത്തുന്ന പ്രഹസന സമരങ്ങൾ ഒന്നും തന്നെ ബി ജെ പിയെ ലെവലേശം ബാധിച്ചിട്ടില്ല എന്നും റിപ്പോർട്ടുകൾ പറയുന്നു. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി തന്നെ നേട്ടം കൊയ്യുമെന്നാണ് അഭിപ്രായ സർവേകൾ വ്യക്തമാക്കുന്നത്. ഉത്തർപ്രദേശ്, മണിപ്പൂർ, ഗോവ, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ ബി ജെ പി അധികാരം നിലനിർത്തുമെന്നാണ് സർവേകൾ സൂചിപ്പിക്കുന്നത്. പഞ്ചാബിന് പുറമെ ഗോവയിലും ഉത്തരാഖണ്ഡിലുമാണ് കോൺഗ്രസിന് പ്രതീക്ഷകളുള്ളത്. ഇവിടങ്ങളിലും തിരിച്ചടിയെന്നാണ് സർവേകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കനത്ത വെല്ലുവിളി ഉയർത്തുമെന്നും ഒരു മൂന്നാം ശക്തിയായി ഉയർന്നു വരികയാണെന്നും സർവേ പറയുന്നു. തിരഞ്ഞെടുപ്പ് തോൽവികൾ കോൺഗ്രസിന്റെ എല്ലാ സംസ്ഥാന ഘടകങ്ങളിലും വൻ ആഭ്യന്തര കലഹങ്ങളിലേക്ക് എത്തിക്കുമെന്നാണ് സൂചനകൾ. ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള ബി ജെ പി കൂടുതൽ കരുത്ത് നേടുക തന്നെ ചെയ്യും. അധികാര തുടർച്ച ഉറപ്പിക്കുന്ന ഇവിടെ ബി ജെ പിക്ക് 41.3% വോട്ടും അഖിലേഷ് യാദവിന്റെ നേതൃത്വത്തിലുള്ള മുഖ്യ പ്രതിപക്ഷമായ സമാജ്വാദി പാർട്ടിക്ക് 32% വോട്ടുമാണ് സർവേ പ്രവചിച്ചിരിക്കുന്നത്. ബി എസ് പിക്ക് 15% കോൺഗ്രസിന് 6% വോട്ടും ലഭിക്കുമെന്ന് പറയുന്നു. 2017 41.4% വോട്ട് നേടിയ മൃഗീയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേറിയ ബി ജെ പിക്ക് ഇത്തവണയും വോട്ട് ശതമാനത്തിൽ അതേ പ്രകടനം കാഴ്ചവെക്കാനാകുമെന്നാണ് സർവേകൾ പറയുന്നത്. സർവേ അനുസരിച്ച് ബി ജെ പി 241 മുതൽ 249 സീറ്റുകൾ നേടുമെന്നാണ് പറയുന്നത്. സമാജ്വാദി പാർട്ടിക്ക് 130 മുതൽ 138 സീറ്റുകളും ബി എസ് പിക്ക് 15 മുതൽ 19 സീറ്റുകളും കിട്ടുമെന്ന് പ്രവചിക്കുന്നു. 3 മുതൽ 7 സീറ്റുകളാണ് കോൺഗ്രസിന് പ്രതീക്ഷിക്കാവുന്നത്. അതേസമയം പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുമെന്ന പ്രവചനമാണ് സർവേയിലെ മുഖ്യ ഘടകം. ഉത്തർപ്രദേശിൽ ബി ജെ പി തന്നെ ഒരിക്കൽ കൂടി അധികാരത്തിലേറുമെന്നാണ് സർവേ പറയുന്നത്. കോൺഗ്രസിന്റെ 34% ബി ജെ പിക്ക് 45% വോട്ട് വിഹിതമാണ് പ്രവചിക്കുന്നത്. മൂന്നാമതായി എത്തുന്ന ആം ആദ്മി പാർട്ടിക്ക് 15% വോട്ടുകൾ ഉത്തരാഖണ്ഡിൽ പിടിക്കാനാകുമെന്ന പ്രവചനവും ശ്രദ്ധേയമാണ്. 70-അംഗ നിയമസഭയാണ് ഉത്തരാഖണ്ഡിലേത്. ഇവിടെ ബി ജെ പി 42 മുതൽ 46 സീറ്റുകൾ പിടിക്കുമെന്നാണ് സർവേകൾ പറയുന്നത്. കോൺഗ്രസിന് 21 മുതൽ 25 എ എ പിക്ക് 4 സീറ്റ് വരെയും മറ്റുള്ളവർക്ക് 2 സീറ്റുകൾ വരെയും അഭിപ്രായ സർവേ പ്രവചിക്കുന്നു. 40-അംഗ ഗോവ നിയമസഭയിലേക്ക് ബി ജെ പി ഒരിക്കൽ കൂടി അധികാരത്തിൽ വരുമെന്ന് സർവേ പ്രവചിക്കുന്നു. കോൺഗ്രസിന് 1 മുതൽ 5 സീറ്റുകൾ മാത്രമാണ് പ്രവചിക്കുന്നത്. അതേസമയം എ എ പിക്ക് 3 മുതൽ 7 വരെയും മറ്റുള്ളവർക്ക് 4 മുതൽ 8 സീറ്റുകളും സർവേയിൽ പറയുന്നുണ്ട്. 38% ബി ജെ പിയുടെ വോട്ട് വിഹിതം കണക്കാക്കുന്നത്. കോൺഗ്രസ് 18, എ എ പി 23, മറ്റുള്ളവർ 21% വോട്ട് വിഹിതം പ്രവചിക്കുന്നു. വടക്കു കിഴക്കൻ സംസ്ഥാനമായ മണിപ്പൂരിൽ 60-അംഗ നിയമസഭയിലേക്കാണ് അടുത്ത വർഷം തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. 21 മുതൽ 25 സീറ്റുകൾ വരെ ഇവിടെ ബി ജെ പി നേടുമെന്നാണ് സർവേകൾ പറയുന്നത്. എൻ പി എഫിന് 4 മുതൽ 8 വരെയും മറ്റുള്ളവർക്ക് 1 മുതൽ 5 സീറ്റുകളും പ്രതീക്ഷിക്കുന്നുണ്ട്. ബി ജെ പിക്ക് 36% കോൺഗ്രസിന് 34% വോട്ട് വിഹിതം സർവേ കണക്കാക്കുന്നുണ്ട്. എൻ പി എഫിന് 9, മറ്റുള്ളവർക്ക് 21% വോട്ട് വിഹിതം പ്രവചിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.